യൂട്യൂബേഴ്സ് ഉണ്ടായിട്ട് കേരളത്തിലെ യൂട്യൂബേഴ്സ് ഉണ്ടായിട്ട് ഇത്രയും ഫാൻ ബേസ് എന്ന് പറയാം, അതിന്റെ ഫാൻ ബേസ് നല്ല പറയണ്ട, അത്രയും കട്ടയ്ക്ക് നിൽക്കണം, ചങ്ക് പറിച്ചു കൊടുക്കണ ആൾക്കാർക്ക് അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ കൂടെ നിൽക്കണ സബ്സ്ക്രൈബേഴ്സ്, കട്ട സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആരും കേരളത്തിൽ എന്റെ അറിവില്ല. പ്രണയിച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ പുറത്തൊക്കെ നിങ്ങൾ സൗദിയിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും തെറ്റ് കഴിഞ്ഞാൽ അപ്പം അവനെ തീർക്കും, ഒരാളെ അവൻ കൊന്നെന്ന് വിചാരിക്കും, അന്ന് തന്നെ പിറ്റോ അവനെ കൊന്നിരിക്കും. പിന്നെ കാര്യങ്ങളൊക്കെ എടുക്കുക, എല്ലാം ഫൈൻ അടച്ച് കടയും കൂട്ടി ഇവർക്ക് കട പൊട്ടിക്കാൻ പറ്റിയില്ല. അത് പറ്റിയില്ല. അതായത് സാധനം വിൽക്കാം, അത് മേടിച്ച് നമുക്ക് വെക്കാൻ പറ്റിയില്ല, അതെന്നാ നിയമം? ഹലോ ഗൈസ്, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇന്ന് രാവിലെ തൊട്ട് അല്ലെ മിനിങ്ങാന്ന് തൊട്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇന്നാണ് ഇച്ചിരി എന്നാ പറയാ, ഇച്ചിരി നല്ല വൻ രീതി വഷളായത്. അപ്പൊ പലർക്കും അറിഞ്ഞൂടെ എന്താണ് ഈ ബിൽജെറ്റിന് സംഭവിച്ച കാര്യം എന്താ? അപ്പൊ പലർക്കും അറിയാം, പല ആൾക്കാർക്കും എല്ലാം തന്നെ അറിയാം. അപ്പൊ ഈ അറിയാവുന്ന ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ കേൾക്കുമ്പോ പിന്നെ എന്ത് തേങ്ങയെ പറഞ്ഞതെന്ന്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല, പിന്നെ എന്തിനാ നീ പിന്നെ ഇത് പറഞ്ഞതെന്നറിയാം. അപ്പം ഇതറിയാൻ മേലാത്തവർക്കാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. പല ആൾക്കാർക്കും ഈ ബിൽജെറ്റ് വൺ ലൈഫ് അങ്ങനെയൊക്കെ പറയാൻ പല ആൾക്കാർക്കും പുകയും എന്താണ് സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലാവില്ല. ഈ പ്രായമായവർക്കൊക്കെ പെട്ടെന്നൊക്കെ കാണുമ്പോൾ മനസ്സിലായില്ല. അപ്പൊ ഇത് എന്റെ ഈ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും തന്നെ മനസ്സിലാവും എന്താണ് ഈ ബിൽജെറ്റിന് ഇപ്പൊ സംഭവിച്ച നിലവിൽ ഈ ബിൽജെറ്റ് ഏതാവസ്ഥയിലാണെന്നുള്ള കറക്റ്റ് ആയിട്ട് ഡീപ്പ് ആയിട്ട് വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ആര് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ അവസാനം വരെ കാണണം. പിന്നെ എന്ത് ആരുടെ കയ്യിലാണ് തെറ്റ്, ആരുടെ കയ്യിലാണ് എം വിയുടെ കയ്യിലാണ് ഈ ബിൽജെറ്റിൻ്റെയിലാണ് തെറ്റ് എന്നുള്ള ഡീപ്പായിട്ട് വീഡിയോ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ ബിൽജെറ്റ് എന്തുകൊണ്ടാണ് ഈ ബിൽജെറ്റിനെ പോലീസ് പിടിക്കാനുള്ള കാരണം, എന്ന് ആരുടെയിലാണ് തെറ്റെന്നുള്ള ഡീപ്പായിട്ട് വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ഈ ബിൽജെറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വൺ ലൈഫ്, ജസ്റ്റ് നല്ല കേസ്, വൺ രീതിയിൽ വൺ ലൈഫ് ഇപ്പം കത്തിക്കരുത്. വൺ ലൈഫ് എന്ന് വെച്ചാൽ അവരുടെ കൈകളിലാണ്. കാരണം വെച്ചാൽ വൺ ലൈഫ് ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവന്ന അവരാണ്, കാരണം അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്ന അവരാണ്. അപ്പൊ ആ സമയത്ത് എന്ന് വെച്ചാൽ അവർ ചെറിയൊരു ടാറ്റയുടെ ഒരു വണ്ടിയിലായിരുന്നു, പിന്നെ അത് ഓമിനിയയിലേക്ക് കൺവേർട്ട് ആയി. പിന്നെ ഇപ്പൊ ഒരു ട്രാവലർ, അത്യാവശ്യം അടിപൊളി ട്രാവലർ, ചെറിയൊരു വീട് പോലെ തന്നെ അതിന്റെ ട്രാവലിനകത്ത് എല്ലാ സെറ്റ് അടിപൊളിയായിട്ട്. ഇപ്പൊ 3 വർഷമായിട്ട് അവരുടെ എന്നാ പറയുക, ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു ഇന്ത്യയുടെ പുറത്തേക്കുള്ള ട്രിപ്പും കാര്യങ്ങൾക്ക് വേണ്ടി അവർ നിൽക്കുമായിരുന്നു. അപ്പത്തേനുമാണ് അവർ വണ്ടി അത് വേറെ ലെവലായി, കാരണം അതേപോലെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും വണ്ടിക്ക് അറ്റകുറ്റികൾ പണികളൊക്കെ ഉണ്ട്. അപ്പൊ അറ്റകുറ്റികൾ പണികളിലൊക്കെ പണികളൊക്കെ ആയതുകൊണ്ട് വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കിട്ടി. വണ്ടി വേറെ ലെവലിൽ ലുക്കാക്കി, ലെവലിൽ ലുക്കാക്കി ആക്കിയെന്ന് വെച്ചാൽ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ പടുത്തു. നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചാൽ ഫോഗിലാൻ പോയിച്ചു, സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ചെയ്തു, അലോബി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. ചെയ്തെന്ന് വെച്ചാൽ ഇച്ചിരൂടെ പെർഫെക്റ്റ് ഉള്ളതാക്കി, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, മോഡിഫിക്കേഷൻ നല്ല രീതിയിൽ ചെയ്തു. മോഡിഫിക്കേഷൻ നമ്മുടെ നമ്മുടെ ഇതിൽ കേരളത്തിൽ ലീഗലാണോ എന്ന് ചോദിച്ചാൽ കേസ് അത് ഇല്ലീഗലാണ്. ശരിയാണ്, മോഡിഫിക്കേഷൻ ഇല്ലീഗലാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും മോഡിഫിക്കേഷൻ ഇല്ലീഗലാണ്? അത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ചങ്ങനാശ്ശേരി നടന്നൊരു ആക്സിഡന്റ് കഴിഞ്ഞാൽ പിന്നെയാണ് മോഡിഫിക്കേഷന്റെ കാര്യം ഇപ്പോൾ ഒന്ന് കുതിച്ച് പൊങ്ങിയത്. അതുവരെ മോഡിഫിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി നടത്താറ് നിൽക്കുമായിരുന്നു. അപ്പൊ ചങ്ങനാശ്ശേരിയിൽ അപ്പുറം ആക്സിഡന്റ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, NVD പോലീസ് ഒരു രക്ഷയില്ല, ഒട്ടിച്ചിട്ട് പിടിക്കുവാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ആ സമയത്ത് തന്നെ, ആ പ്രശ്നം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇവരുടെ വണ്ടി ഇറങ്ങിയത്. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇവര് റിയൽസ് ഇട്ട്, വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ റിയൽസോ എങ്ങനെയോ, അപ്പൊ പല ആൾക്കാരും പറയണതെന്ന് വെച്ചാല്, അതായത് നേരത്തെ, അതായത് ഇവരുടെ ഇവർക്ക് വൈരാഗ്യമുള്ള, അതായത് ഇവരിപ്പം നമുക്ക് പറഞ്ഞ കുറെ ബസ് ആൾക്കാരെ രക്ഷിച്ചെന്ന് പറഞ്ഞില്ലേ, അതിന്റെ അകത്ത് കുറെ ഗുണ്ടകളൊക്കെ വെച്ച് അവർ ആ വീഡിയോ ഒക്കെ പറഞ്ഞുണ്ട് നിനക്ക് ഈ ബിൽജെറ്റിന്റെ പണിയിടാന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പണിയാൻ പറ്റിയില്ലാത്തതുകൊണ്ട് പല ആൾക്കാരും പറഞ്ഞതെന്ന് വെച്ചാല് MVD പോലീസിനെയും ഇവരുടെ കൈകളിൽ എടുത്തിട്ടാണ് ഈ ബിൽജെറ്റിന്റെ പണി കൊടുക്കണമെന്ന് പല ആൾക്കാരും പറഞ്ഞു. പല ആൾക്കാരെന്ന് പറഞ്ഞാല് ഈ ആക്സിഡന്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വണ്ടികളും മോഡിഫിക്കേഷൻ വേണ്ടമായ വണ്ടികളൊക്കെ പിടിക്കുന്നതാണ്. അപ്പൊ പല ആൾക്കാരുടെ പല ഒപ്പീനിയൻ ആണ്. അപ്പൊ കുറെ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് പല ആൾക്കാരുടെ ഒപ്പീനിയൻ, അതിനെ കുറിച്ച് ഒരു റെക്കോർഡ് തന്നെ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ പല നമ്മുടെ സമൂഹത്തിലുള്ള പല ആൾക്കാരുടെയും എന്താ പറയുക, അവരുടെ പ്രതികരണം നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ മോഡിഫിക്കേഷൻ ഒക്കെ വണ്ടിയുടെ വേറെ ലെവലാക്കിയപ്പം എന്റെ എന്നോട് പേഴ്സണലായിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ മോഡിഫിക്കേഷൻ ഒരു കലയാണ്. കാരണം വെച്ചാൽ ഒരാൾ ഒരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി കിട്ടുമ്പോഴത്തേനും എല്ലാ വണ്ടിയും ഏകദേശം ഒരു ലുക്ക് ആയിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ ഇപ്പൊ എങ്ങനെ എക്സാമ്പിൾ പറയാം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഡ്യൂക്ക് 200 തന്നെ പറയാം, ബൈക്കിൽ പിടിക്കാം. ഡ്യൂക്ക് 200, എല്ലാ ഡ്യൂക്ക് 200 ഒരുപോലെയാണ്. അത് പല ആൾക്കാരും കസ്റ്റം ചെയ്ത് വേറെ ലെവലിൽ ലുക്ക് ആക്കുമ്പോഴത്തേനും അവിടെയാണ് ഒരു യുണീക്നെസ് ഇരിക്കുന്നത്. അവർ വേറെ ലെവലും ഒരു പ്രകാരം, അതായത് അവന്റെ ഡ്യൂക്കാണ് നമുക്ക് പറയുമ്പോൾ അവന്റെ ഒരു ഐഡന്റിറ്റി
ചില വണ്ടികളിലാണ്, പല ആൾക്കാർക്കും എന്താ പറയുക ഐഡന്റിറ്റി എന്ന് വെച്ചാൽ ചില വണ്ടികളാണ്. അപ്പൊ ഇവരുടെ ഐഡന്റിറ്റി എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ വണ്ടിയാണ്. ആ വണ്ടി എന്ന് വെച്ചാൽ നെപ്പോളിയൻ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. കാരണം എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയൊക്കെ നിൽക്കുന്ന ഒരു വണ്ടിയാണ് നെപ്പോളിയൻ. നിങ്ങൾക്ക് വണ്ടി കാണുമ്പോൾ തന്നെ അത്രയ്ക്കും വേറെ ലെവൽ ലുക്കാണ്. മോഡിഫിക്കേഷൻ സത്യം പറഞ്ഞാൽ ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടിയാണ്. ശരിയാണ്, കുറെ ഫ്രണ്ടിൽ കുറെ ലൈറ്റ് ഒക്കെ വെച്ചു, കുറെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു, ശരിയാണ്. അപ്പൊ മോഡിഫിക്കേഷൻ പരമായ കാര്യത്തിൽ തെറ്റാ, ഐ മീൻസ് അങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു, അവര് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാനും പറയുന്നില്ല, മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷെ ഈ മോഡിഫിക്കേഷൻ ചെയ്യുന്ന സാധനങ്ങൾ, ഈ ലൈറ്റ് ഇവര് മണ്ണിന്റെ അടിയിൽ കുഴിച്ചെടുക്കണതല്ല, അതിന്റെ അകത്തിരിക്കുന്ന സ്റ്റിപ്പ് ലൈറ്റ് അല്ലെങ്കിൽ അതിന്റെ അകത്ത് വെച്ചിരിക്കണ മറ്റേ അമ്മണ്ടൻ ലൈറ്റ് അല്ലേ, അതൊരിക്കലും മണ്ണിന്റെ അടിയിൽ കുഴിച്ചെടുക്കുന്ന സാധനമല്ല. അല്ല, അവർ നട്ട് വെച്ചിട്ട് മുളച്ച് പറഞ്ഞ സാധനമല്ല. അത് ഓരോ കടകളിൽ ചെന്ന് നമ്മൾ ജി എസ് ടി അതിന്റെ ഒരു പറയണ പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന സാധനമാണ്. എന്നിട്ടാണ് നമ്മുടെ വണ്ടി അത് ഫിറ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് പ്രശ്നം, എം ബി ഡിക്ക് പ്രശ്നം. എന്നാൽ എം ബി ഡിക്ക് നട്ടിലുള്ള എം ബി ഡികളൊക്കെ എത്രയെണ്ണമുണ്ട്? ഇവർക്കൊക്കെ ചെന്നിട്ട് ആ ഷോപ്പിൽ, അതായത് ആരെ ഏത് കടയിൽ നിന്നാണോ അത് വിൽക്കുന്നത്, ആ കടയിൽ കയറി ചെന്നിട്ട് അവിടെ ഈ സാധനങ്ങളൊക്കെ എടുക്കുക, എല്ലാം ഫൈൻ അടച്ച് കടയും കൂട്ടി ഇവർക്ക് കട പൂട്ടിക്കാൻ പറ്റില്ല. അത് പറ്റിയില്ല. അതായത് സാധനം വിൽക്കാം, അത് മേടിച്ച് നമുക്ക് വെക്കാൻ പറ്റില്ല. അതെന്നാ നിയമം? അങ്ങനെയാണെങ്കിൽ ഇഞ്ചിത്തോട്ട് മറ്റേ പേർക്ക് അഞ്ചാം എന്ന് പറഞ്ഞ സാധനം ഇല്ല, അതുകൂടെ വിൽക്കാൻ അനുവദിക്കണം. അത് വിൽക്കാനും പറ്റിയല്ല, അത് ഉപയോഗിക്കാനും പറ്റില്ല. ശരിയാണ്, അതൊക്കെ ശരിയാണ്. അതുപോലെ തന്നെ ഇതും ആക്കണം. കാരണം ഇതങ്ങനെ ആക്കാൻ പറ്റില്ല, ആക്കി കഴിഞ്ഞാൽ ഗവൺമെന്റിനുള്ള വരുമാനം കുറയും. കാരണം എന്തോരം ജി എസ് ടി നമ്മൾ ഇട്ടിട്ട് അങ്ങ് കൊടുക്കണേ എല്ലാ സാധനത്തിലും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഈ ഫോഗ്ലാമ്പിന് 700 രൂപയുടെ ഫോഗ്ലാമ്പ, അതൊരു തോന്നിയ റേറ്റും കിട്ടും. നമ്മൾ ആ തോന്നിയ റേറ്റ് നമ്മൾ ആഗ്രഹം കൊണ്ട് മേടിച്ചു വയ്ക്കും. സത്യം പറഞ്ഞാൽ എന്റെ ഫോഗ്ലാമ്പ് അവർ പറഞ്ഞു ഒരു ദിവസം എം ബി ഡി, പക്ഷേ ഞങ്ങൾ എന്നെ പിടിച്ച എം ബി ഡി അത്യാവശ്യം നല്ല എം ബി ഡി ആയിരുന്നു കേട്ടോ. പല എം ബി ഡിക്കും പല ഇതായി. കാരണം ഒരു എം ബി ഡിയുടെ ഇത് കാരണം എം ബി ഡി പോലീസുകാരുടെ എം ബി ഡിയുടെ വില മൊത്തം കളയും. അപ്പൊ എന്നോട് എം ബി ഡി സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ദിവസം എം ബി ഡി ഫോഗ്ലാമ്പിന് പിടിച്ചു. അന്ന് പിടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്തിനാ പോകാൻ പറഞ്ഞു, സാറേ ഹെഡ്ലൈറ്റ് എപ്പോൾ വേണേലും അടിച്ചു പോകും, അത് മറ്റേ മറ്റേ കൂട്ട് സെറ്റപ്പാണ്. അതായത് മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും ലൈറ്റ് തെളിഞ്ഞ് നടക്കുന്ന സെറ്റപ്പാണ്, അത് സ്വിച്ച് ഒന്നുമില്ല. അതുകൊണ്ട് എങ്ങനെ വന്നാലും 2 മാസം കൂടുമ്പോൾ എൻ്റെ ബൾബ് കടിച്ചല്ല അടിച്ചു പോകും, അത് എപ്പോഴും തെളിഞ്ഞ് നടക്കണമുണ്ട്. അപ്പോൾ അടിച്ചു പോകാൻ പറഞ്ഞു, സാറേ എപ്പോഴും ഇത് തെളിഞ്ഞു എപ്പോൾ വേണേലും രാത്രിയിലൊക്കെ പോകും അടിച്ചു. അപ്പോൾ പോകലാമ്പ് ഒരു സ്റ്റെപ്പിന് പോലെ വെച്ചേക്കണാണ് എന്തെങ്കിലും. അന്നേരം ആവുമ്പോൾ സാറ് പറഞ്ഞു കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോകലാം വിടാവുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു സാറിനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് അങ്ങനെ ഒരു നമ്മളെ ഒരു ഒരാൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഈ അങ്ങനെയാണെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണ വണ്ടികളൊക്കെ പിടിച്ചു വെക്കണം, എല്ലാ വണ്ടിയും പിടിച്ചു വെക്കണം. ഇവൻ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊന്നും പറ്റില്ല, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഇത് പൈസ ഉള്ളവർക്ക് വേറൊരു ഇത്, പൈസ ഇല്ലാത്തവർക്ക് വേറൊരു ടൈപ്പ്. അങ്ങനെ കൊടുക്കണം വളരെ തെണ്ടിത്തരമാണ്. കാരണം ഒരു പൈസ ഉള്ളവനെ ചിരിക്കലി അങ്ങ് പുറകിൽ അങ്ങ് വീശും, അവനൊരു കുഴപ്പമില്ല, അവനെ തട്ടി കയറ്റി അങ്ങ് വിടും. പൈസ ഉണ്ടെങ്കിൽ ഇവനെ ഇതൊക്കെ നടക്കും. പൈസ ഇല്ല, ദരിദ്രനാണെങ്കിൽ അവന് ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ ടയറിൽ ഒരു ഇച്ചിരി വെയിൻ്റ് അല്ല റിമ്മേലൊരു ഇച്ചിരി വെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പം അവനെ എം വിടി വിടും. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ശരിയാണ് മോഡിഫിക്കേഷൻ ഇല്ലീഗൽ ആയിട്ടൊരു പരിപാടിയാണ്, ഞാൻ സമ്മതിക്കുന്നു ഇല്ലീഗൽ ആയിട്ടൊരു പരിപാടിയാണ്. പക്ഷെ ആ സാധനങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് അതായത് ഇതുപോലത്തെ ഷോപ്പുകളിൽ വിൽക്കാൻ പാടില്ല. കോട്ടയത്ത് തന്നെ എത്ര കടകളാ നിരത്തി പിടിച്ചിരിക്കണേ, അതിന്റെ ഫ്രണ്ട് ഇവിടെ എം ബി ഡി അങ്ങോട്ടും ഇങ്ങോട്ടും ലാലാവലി നടക്കുന്നുണ്ട്. അന്ന് അത് അങ്ങോട്ട് കയറി അവരൊന്നും പിടിക്കാൻ പിടിക്കുകയല്ല, തുറന്ന് വിടുത്തിയിട്ടേക്കോ. ആ കട ഒന്നും അടച്ചുകൂട്ടിയിട്ടേക്കുമല്ലോ, തുറന്നും വിടുത്തിയിട്ടേക്കണ കടയിൽ കയറി എം ബി ഡിക്ക് ഒന്നും പിടിക്കാൻ പേരില്ല. പറ്റിയല്ല, അതവർക്ക് പറ്റിയല്ല. കാരണം ചിക്കിരി കിട്ടും, മുകളിൽ നിന്നുള്ള ഉത്തരവ് അവിടെ കയറരുത്, ഇങ്ങനെയുള്ള വണ്ടികളെ പിടിക്കണം. അങ്ങനെയുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ MBD നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി, ഒരു ഫ്ലോ ഒരു ഇതിൽ അങ്ങ് പറഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു കഴിച്ചു, എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ രാവിലെ തൊട്ട് എനിക്ക് ഇനി തരിച്ചു നിൽക്കുമായിരുന്നു. അപ്പോൾ അവരെ MBD പിടിച്ചു, MBD പിടിച്ച് അവരുടെ വീട്ടിൽ വന്നാണ് പിടിച്ചു. അതായത് അവർ എന്നാ ആർക്കിട്ട് പോയി ഇടിച്ച് കുത്തി കയറ്റു ഒന്നും തന്നെ ചെയ്തില്ല, MBD പിടിച്ചു. ശരിയാണ്, MBD പിടിച്ചു വീട്ടിൽ നിന്ന് റോഡ് വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോഴൊന്നും അല്ല പിടിച്ചേ, അവരുടെ വീട്ടിൽ വണ്ടി ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഏകദേശം MBD രാവിലെ വന്നു, MBD മിനിങ്ങാന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് വണ്ടിയുടെ ഏതോ ടാക്സ് എന്താ കാര്യങ്ങൾ അടച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് പറഞ്ഞു ആണോ വന്നോ ഓക്കെ എന്ന് പറഞ്ഞ് വണ്ടി കൊണ്ടുപോകണം, വണ്ടി എടുത്തോണ്ട് പോകുന്നു പറഞ്ഞു. വണ്ടി വേറെ വീട്ടിൽ നിന്ന് എക്സൈറ്റ് കൊണ്ടുപോയി, അത് മോഡിഫിക്കേഷൻ പരമായ കാര്യങ്ങൾക്കൊന്നും അല്ല വണ്ടി കൊണ്ടുപോയി, ടാക്സ് അടച്ചിട്ടില്ലെന്ന് പേരിലാണ് വണ്ടി കൊണ്ടുപോയത്. അവർ പറഞ്ഞു ഓക്കെ വണ്ടി കൊണ്ടുപോകും, ഒന്നും അവർ വേണ്ടി റഷ്യയുടെ വേണ്ടി വണ്ടി കൊണ്ടുപോകും സാറേ, ആ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നത് വണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞു. ഓക്കെ അവർ വണ്ടി കൊണ്ടുപോയി, MBD വണ്ടി കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഇവരോട് പറഞ്ഞു ഒരു വണ്ടി എടുത്തോണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കോള് വണ്ടി വേണം എന്തോ അടച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അടച്ച് അപ്പൊ അതിന് മുമ്പേ ഇവര് പറഞ്ഞ് ഈ ടാക്സ് അടച്ചതാണല്ലോ, അതായത് ഇവര് ടാക്സ് അടച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ വണ്ടി കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് ഇവര് ഇവിടെ ടാക്സ് അടച്ച ലിസ്റ്റുകൾ നോക്കിയപ്പോ തീരും, 1 മാസം ടാക്സ് ഉണ്ട്, അത് കഴിഞ്ഞ് തീർത്തോളൂ, അത് കഴിഞ്ഞാൽ പുതുക്കിയാൽ മതി. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞൊരു കാര്യമില്ല, രണ്ടാമത് വണ്ടി എടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേനും അതൊന്നും പറഞ്ഞു, അത് ഞായറാഴ്ചയും കൂടെയാണ് രണ്ടാമത് വണ്ടി എടുത്തോണ്ട് പോണത്. അപ്പൊ അവർ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റിയല്ല, ഒന്നും പറഞ്ഞാൽ പറ്റിയല്ല, വണ്ടിക്ക് എന്തോ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും കളിയങ്ങ് മാറി, MBD കളിയങ്ങ് മാറ്റി. കളിയങ്ങ് മാറ്റിയപ്പോൾ പറഞ്ഞ്
modification ആണ് modification 50000 രൂപ something ഫൈൻ വേണം അത് അങ്ങനെ കേൾക്കുമ്പോൾ ഒരാൾ പ്രതികരിക്കാതിരിക്കുകയല്ല പെട്ടെന്ന് ഇതൊന്നും അല്ല ടാക്സിൽ പറഞ്ഞു പോലെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് പറയാ മോഡിഫിക്കേഷൻ ഇതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാരണം എനിക്ക് പറയാം എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം അവരെ പിടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല എനിക്ക് തോന്നുന്നത് ഒരു 100% എനിക്ക് തോന്നുന്നത് വെച്ചാല് അവര് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബസ് രക്ഷിച്ച് കുറെ പേരെ ആത്മീയ സംസ്ഥാനത്ത് നിന്ന് രക്ഷിച്ചെന്ന് പറഞ്ഞല്ലോ തന്റെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് രക്ഷിച്ചെന്ന് പറഞ്ഞല്ലോ കുറെ ബസ്സുകാരെ ആൾക്കാരെ ഇങ്ങോട്ട് രക്ഷിച്ചെന്ന് പറഞ്ഞു അപ്പൊ അവര് അന്നേ ഒരു ഗുണ്ട പറഞ്ഞിട്ട് അത് റെക്കോർഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കേട്ടായിരുന്നത് അതിന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള പണി ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ പണി അവർക്ക് അവിടെ വെച്ച് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇത് ഇവരെ കേരള പോലീസുകളെ എംപിയുടെ പിടിച്ചെന്ന് കറക്കി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് എന്റെ ഒരു തോന്നല് മാത്രമാണ് വേറെ ഒന്നുമല്ല എനിക്ക് തോന്നിയ കാര്യം കാരണം എന്ന് വെച്ചാൽ ഇവരെ ടാക്സിന്റെ കാര്യത്തിൽ അങ്ങനെ എന്നിട്ട് അവിടെ ചെന്നപ്പോ ഇതിന്റെ പേര് കുറ്റം ചുമത്തി ഇപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ദേഷ്യം വരും അങ്ങനെയാണ് എബിനും ലിബിനും റേസ് ആയത് അപ്പൊ ആദ്യം അവരോട് പറഞ്ഞു സത്യമാണ് ആ പ്രശ്നം അവിടെ ഒതുക്കി തീർക്കാവുന്ന കാര്യം ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവരൊന്ന് കണ്ണടച്ചാ ഒന്ന് ഒതുക്കി പക്ഷേ കണ്ണടക്കാൻ അങ്ങനെ പറ്റുമോ കേസ് നിങ്ങൾ തന്നെ പറ പെട്ടെന്ന് ഒരു 50000 രൂപ ഫൈൻ എന്നൊക്കെ പറഞ്ഞു ആർക്കാണേലും പറ്റൂ കാരണം എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ പറയാൻ ഞാൻ പറയാനുള്ള കാരണം വേറെ ഒന്നും കണ്ടല്ല കഴിഞ്ഞ ദിവസം ഒരു ഇതുണ്ടായിരുന്നു ഒരു പുള്ളി ഒരു കുഞ്ഞു ഒരു പുള്ളി ഒരു കുഞ്ഞു വെച്ചിട്ട് ഞാൻ പീഡിപ്പിച്ചിട്ട് നാട്ടുകാരെല്ലാരും കൂടെ പുള്ളിനെ അടിച്ചുറക്കാൻ വേണ്ടി നോക്കി നോക്കിയിട്ട് പോലീസുകാർ തലങ്ങും പലങ്ങും അവരെ മുട്ടിമുട്ടി പ്രതിയുടെ മുട്ടിമുട്ടി നിൽക്കി അയ്യോ അടിക്കല്ലേ അയ്യോ അടിക്കല്ലേ പ്രതിനെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് വണ്ടിക്ക് അതുകൊണ്ട് സേഫായിട്ട് കയറ്റി അങ്ങനെയുള്ളവരൊന്നും അങ്ങനെ മീൻസ് ഇങ്ങനെയുള്ളവരൊന്നും അങ്ങനെയല്ല ചെയ്യേണ്ടത് പുറണായത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ത്യയുടെ പുറത്തൊക്കെ നിങ്ങൾ സൗദിയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഇപ്പൊ എന്തെങ്കിലും തെറ്റ് കഴിഞ്ഞാൽ അപ്പം അവനെ തീർക്കും ഒരാളെ അവൻ കൊന്നെന്ന് വിചാരിക്കും അന്ന് തന്നെ പിറ്റേ ദിവസം അവനെ കൊന്നിരിക്കും പിന്നെ ഒരാൾ പിന്നെ കൊല്ലാനോ കക്കാനോ പോയില്ല കട്ടു പിന്നെയുള്ള പിന്നെ കട്ട കൈകൊണ്ട കട്ട കൈ വെട്ടിയേക്കും വെട്ടിയേക്കും പീഡനം എന്തെങ്കിലും പീഡിപ്പിച്ച ആളുകളെ വെട്ടി ചുന്നത്ത് ചെയ്ത് കളഞ്ഞേക്കും അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരണം അത് അപ്പാണ് നന്നാവത്തുള്ളൂ പിന്നെ മോഡിഫിക്കേഷൻ നിയമം സാധനങ്ങൾ വിൽക്കാനും പാടില്ല ഉണ്ടാക്കാനും പാടില്ല മേടിക്കാനും പാടില്ല ഈ ഉണ്ടാക്കിയാലും വിൽക്കണ ആൾക്കാരും മേടിക്കത്തുള്ളൂ വിൽക്കണ ആൾക്കാരും മേടിക്കത്തുള്ളൂ വിൽക്കാൻ വേണ്ടി മേടിക്കത്തുള്ളൂ വിൽക്കണ ആൾക്കാർ മേടിച്ചാലാണ് ഞങ്ങളെ പോലെയുള്ള മോഡിഫിക്കേഷൻ ഭ്രാന്തന്മാരും മേടിക്കത്തുള്ളൂ അപ്പൊ ഇതൊന്നും വേണ്ട മറ്റേ അങ്ങ് നിർത്തിയേക്ക് അപ്പൊ ഒരു സീനുമില്ല എല്ലാവർക്കും ഇത് തുല്യമായിരിക്കണം അങ്ങ് എന്നാ വി ഐ പിക്കും അങ്ങ് ഏറ്റവും അവസാനം ഏറ്റവും അടിയിലുള്ള അങ്ങ് ആൾക്കാർക്കും ഒരുപോലെ ആണെങ്കിൽ ഓക്കെ അങ്ങനെ അവർക്ക് ഏകദേശം 50000 രൂപ ഫൈൻ വന്നപ്പോഴത്തേനും അവര് പറഞ്ഞു ഇതിൽ പറ്റിയല്ല ഞങ്ങൾക്ക് ഇത് തരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ദേഷ്യം പെട്ടെന്ന് ഇതിന് എന്ത് ഫൈൻ കാരണം അവരെ ആരെ വണ്ടിയിൽ ഇടിച്ചിട്ട് കൊന്നോ ആരെങ്കിലും കൊന്നോ ഇല്ല അതൊന്നുമില്ല വേറെ എത്രയോ പേരെ പറഞ്ഞു പ്രൊട്ടക്ട് ഒക്കെ ചെയ്ത് അപ്പൊ ആ പ്രശ്നം ആ പീഡനം നടന്നേ പിന്നെ ആ പോലീസൊക്കെ പ്രത്യേകം ഇങ്ങനെ തട്ടിമുട്ടി തട്ടിമുട്ടിയാണ് ജീപ്പിനകത്ത് കയറ്റിയത് ഇവരിത് മോഡിഫിക്കേഷൻ ചെയ്തതാണ് ഇത്ര വലിയ പ്രശ്നം അപ്പൊ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്ത് തീർക്കാന്നുള്ളൂ പൈസ കൊടുത്തായിരുന്നെങ്കിൽ തീരും കാരണം സബ്സ്ക്രൈബേഴ്സ് തന്നെ എന്ന് വിചാരിച്ചു സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കണ്ട മറ്റേ ഇവര് രണ്ട് വീഡിയോ ഇട്ടാൽ മതി അതിനുള്ള ഫണ്ട് കിട്ടും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പെട്ടെന്ന് അങ്ങനെ സ്വാഭാവികം കൊണ്ടുപോകുന്നത് ഇത്രയും വലിയ തെറ്റ് ചെയ്ത പോലെയാണ് അവർ കാണുന്നത് അപ്പത്തേ സ്വാഭാവികമായിട്ട് അവർ ചെറിയ റേസായി അതായത് ഈ വിളിച്ചിട്ട് എബിനും ലെബിനും ഇച്ചിരി റേസായി പോയി കഴിഞ്ഞപ്പോഴത്തേനും അവര് പറഞ്ഞു ഇല്ല ഇല്ല ഇത് പറ്റിയല്ല ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞു ഈ റേസ് ആവണതിന് മുമ്പ് ഇവർ റേസ് ആവാനുള്ള കാരണം ഇവരുടെ സബ്സ്ക്രൈബേഴ്സാണ് അപ്പൊ സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറയല്ല ഞാനും സബ്സ്ക്രൈബറാണ് കട്ട ഫാനാണ് കുറ്റം പറയല്ല സബ്സ്ക്രൈബർ അത്രയും പേര് ഇവിടെ വന്നപ്പോഴത്തേനും കാരണം സബ്സ്ക്രൈബർ അത്രയും പേരും ആ MBD അതായത് മോട്ടോർ ബൈക്ക് ഡിപ്പാർട്ട്മെന്റ് അവിടെ വരാനുള്ള കാരണം ഇവർ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ വണ്ടി പൊക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവിടെ കാണും നിങ്ങളെല്ലാവരും വരണമെന്ന് പറഞ്ഞു അപ്പം ഇവരെ സ്നേഹിക്കുന്നതല്ല ഇവരുടെ ജീവനായ എല്ലാവരും കൂടെ ഓട്ടി അവിടെ പോയി കാരണം ഇവരെന്ത് പറ്റി എന്ത് പറ്റി എന്ന് അറിയാൻ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഇവിടെ അടുത്തായിരുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് ഇവിടുന്ന് കണ്ണൂർ വരെ പോകാനുള്ള ഇതില്ലാത്തതുകൊണ്ട് അല്ല ഒന്നാലും കൊറോണയുടെ ഇതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോയത് കേട്ടോ കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവരെ അപ്പം അവർ വരണമെന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും അവിടെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ പ്രശ്നം ഉണ്ടായപ്പോഴത്തേന് ഇവരുടെ പവർ എന്നാ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇത്തോര് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാനില്ല ഗൈസ് അവരുടെ ഫാൻസ് എന്ന് പറയാൻ പറ്റില്ല അവരുടെ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല അവരുടെ ജീവൻ കാരണം വെച്ചാൽ അവരാണ് ഇവരുടെ എല്ലാം കാരണം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും യൂട്യൂബേഴ്സ് ഉണ്ടായിട്ട് കേരളത്തിലെ യൂട്യൂബേഴ്സ് ഉണ്ടായിട്ട് ഇത്രയും ഫാൻ ബേസ് എന്ന് പറയാം അതിന്റെ ഫാൻ ബേസ് നല്ല പറയണ്ട അത്രയും കട്ടയ്ക്ക് നിൽക്കണ ചങ്ക് പറിച്ചു കൊടുക്കണ ആൾക്കാർ അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ കൂടെ നിൽക്കണ സബ്സ്ക്രൈബേഴ്സ് കട്ട സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആരും കേരളത്തിൽ എന്റെ അറിവില്ല ഇവർ മാത്രമുള്ള അത്രയ്ക്ക് നല്ല സ്ട്രോങ് സബ്സ്ക്രൈബേഴ്സ് കാരണം ഞാനാണെങ്കിൽ തന്നെ ഇവരുടെ വീഡിയോസ് കാണും ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ എല്ലാ കാര്യത്തിനും എന്നൊക്കെ രീതിയിൽ ഞാൻ ഇപ്പൊ തന്നെ വീഡിയോസ് തന്നെ ചെയ്യണമെന്ന് വേണ്ട ഇവരുടെ രണ്ടുപേരുടെ ഞാൻ കുറ്റം പറയല്ല ഇവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് പറയുന്നു എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു ഇപ്പൊ MBD കുറ്റം പറയല്ല നമ്മുടെ ഈ ബ്രിജറ്റിനെ കുറ്റം പറയും ആരെയും കുറ്റം പറയുള്ളു എന്താണ് നടന്ന കാര്യം ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി എന്താണ് കാര്യം മനസ്സിലാകാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുവാണ് സബ്സ്ക്രൈബർ അത്രയും പേര് വന്നപ്പോഴത്തേനും മറ്റേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അവിടെ വന്നപ്പോഴത്തേനും
എത്രയും പേര് കൊന്നാണ് കൊറോണയുടെ സീനൊക്കെ ആയതുകൊണ്ട് അത്രയും പേര് വന്നു. പിന്നെ അത്രയും പേര് വന്നതിൽ അതൊരു തെറ്റായിപ്പോയി, കാരണം അത് കൊറോണയുടെ ഇതൊക്കെ ആയതുകൊണ്ട് അത്രയും പേര് വന്ന ഇച്ചിരി സീനായിപ്പോയി. അപ്പൊ ഇവരുടെ സപ്പോർട്ട് ഇവരെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്, അല്ലാതെ എം ബിയുടെ തല കയറി ഇറങ്ങാനോ അതിനൊന്നും വന്നതല്ല, ഇവരെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സ് ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേനും ഇവരുടെ കൂടെ എല്ലാ കാര്യത്തിലും ഇരുന്നപ്പോഴത്തേനും ഇവരും പറഞ്ഞു ഇല്ല ഞങ്ങൾ പൈസ. ഇവർ ഇച്ചിരി ഞാൻ പറയാം അവരുടെ ആ അതിന് ദേഷ്യപ്പെടുക നല്ല പറഞ്ഞേ, അവരുടെ വണ്ടിയോടുള്ള സ്നേഹം അവർ പ്രകടിപ്പിച്ചത്. കാരണം വെച്ചാൽ എബിൻ എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം അവർ പറഞ്ഞു വെച്ചാൽ എബിൻ എന്ന് വെച്ചാൽ അങ്ങനെ ആളല്ല, പുള്ളി വണ്ടി എന്ന് വെച്ചാൽ പ്രാന്താ, അത്രയ്ക്ക് ഇഷ്ടമാണ് വണ്ടി, അങ്ങനെ കാണാലോ വണ്ടി എന്ന് വെച്ചാൽ പ്രാന്താണ്. അപ്പൊ അവൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും സത്യം പറഞ്ഞു പുള്ളി പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴത്തേനും അവരെ കയ്യേറ്റമായി ഇതായി എന്നൊക്കെ പറയണം, പല ആൾക്കാരും പല കാര്യങ്ങൾ പറയാം. അങ്ങനെയാണല്ല ഇച്ചിരി അവൻ ദേഷ്യം ദേഷ്യം എന്നല്ല ആ സങ്കടം ഒന്ന് മനസ്സ് തുറന്നങ്ങ് പറഞ്ഞു, ഇച്ചിരി ഒച്ചത്തിൽ പറഞ്ഞു. അത് വലിയ പ്രശ്നമായി കയ്യേറ്റ ഇത്. അത് കഴിഞ്ഞപ്പോഴത്തേനും സബ്സ്ക്രൈബേഴ്സ് വന്നു ഒച്ച വെച്ചെന്ന് വെച്ചാൽ അവരെ ആരവിട്ട് സപ്പോർട്ട് ചെയ്താ. പക്ഷേ എം ബി ഡിക്കാർ അവരോർത്തി താന്ന് ഓർത്തു അവരെ നശിപ്പിച്ച് കയ്യേറ്റം ചെയ്തു ഇതെന്നൊക്കെ പറഞ്ഞ് പല കേസിലും കുടുക്കി കുടുക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഭയങ്കര ഒച്ച മകളെ നടങ്ങി കഴിഞ്ഞിട്ടാണ് പോലീസൊക്കെ വന്നതാണ് കുടുക്കിയത് കേട്ടോ. ഭയങ്കര ഒച്ച മകളെ നടപ്പത്തേനും എം ബി ഡിക്ക് കൈ നിൽക്കുകയല്ലെന്ന് മനസ്സിലായി. അപ്പം അവർ പോലീസിനെ വിളിച്ചു, പോലീസിനെ വിളിച്ചു, ഒരു വണ്ടി പോലീസും വന്നു, കുറെ ആൾക്കാരൊക്കെ വന്ന്, കുറെ ആൾക്കാരല്ല പോലീസുകാരൊക്കെ വന്ന് ഇവർ വലിച്ചടിച്ച് അകത്ത് കൊണ്ടുപോയി, എന്നിട്ട് പറഞ്ഞ് ഫൈൻ അടയ്ക്കണം നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ പല കേസുകളും ഇങ്ങനെ വരും. കാരണം വെച്ചാൽ ഇതിൻ്റെ അത് പ്ലാൻ ചെയ്താന്ന് എനിക്ക് തോന്നാനുള്ള കാരണം വെച്ചാൽ ഇവർ പറഞ്ഞതിന് മുമ്പ് തന്നെ നമ്മുടെ പത്രപ്രവർത്തന മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ട്. ഇപ്പോഴേ പറയാണ് പത്രത്തിൽ വന്ന വാർത്തയോ ന്യൂസിൽ വരുന്ന വാർത്തയോ നിങ്ങൾ അർത്ഥം പടി വിശ്വസിക്കരുത്, ഫുൾ മഞ്ഞയായിരിക്കും, ഫുൾ കത്തി എന്ന് വെച്ചാൽ ഫുൾ കത്തിയായിരിക്കും. നിങ്ങൾ ഇതുപോലത്തെ ബ്ലോഗേഴ്സ് തന്നെ എന്നെപ്പോലുള്ള ചെറിയ ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ ബ്ലോഗേഴ്സ് ആയി നോക്കി പല ട്രാവൽ അങ്ങനെയുള്ള ബ്ലോഗേഴ്സ് ചെയ്യണ വീഡിയോസ് ഇന്ന് കാണും, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാവും. അവർക്കൊന്നും ഈ ഗ്യാസ് അടിച്ച് വിടേണ്ട ഒരു കാര്യം ഉള്ള കാര്യം അവരുള്ള പോലെ പറയും. ഈ പത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കത്തി കയറാൻ വേണ്ടി അവർ എന്ത് വല്ല മസാലയും കയറ്റി വിടും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും, ഈ കാര്യം എന്നല്ല എന്ത് കാര്യമാണെങ്കിലും പത്രത്തിൽ വരുന്നത് ടി വി വരുന്നത് അന്തം പടി വിശ്വസിക്കരുത്. അത് ആദ്യമേ നിങ്ങൾ മനസ്സിലാകണം. കേരളത്തിലെ ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഒരു ഇത്തിരി പൊരി പൊരി കിട്ടിക്കഴിഞ്ഞാൽ അത് കാത്തി കയറി അങ്ങ് ഈച്ച് വിടുന്ന ടീമുകളാണ്. അപ്പൊ നിങ്ങൾ അത് ഒരിക്കലും വിശ്വസിക്കരുത്. അങ്ങനെ ഇവർ ഭയങ്കര കയ്യേറ്റമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാർ വന്നു, കുറെ പേരെ അറസ്റ്റ് ചെയ്തിട്ട് പോയി, ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് പോയി. ഇവർ സത്യം പറഞ്ഞാൽ സങ്കടം, ഭയങ്കര ആ വീഡിയോ ഒക്കെ അത് കാണാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. കരഞ്ഞു കുത്തിയാണ് ഓരോരുത്തർ വലിച്ച് അടച്ചുകൊണ്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളെ സത്യം ഓരോരോ കൊച്ചിനെ പീഡിപ്പിച്ച് അവനെ കൊണ്ടുപോയി എങ്ങനെയാണ് പറഞ്ഞത്, അടിയിൽ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ ഇട്ട് അവൻ ആരംഭിച്ചോണ്ടാണ് പോയത് ജീപ്പയിലേക്ക്. ഇവരെ കാണും വലിച്ചടച്ചു, ഇവർ എന്ത് തെറ്റാ ചെയ്തത്, ഇവരെന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് ഇത്ര തെറ്റാണ്, അങ്ങനെയാണെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്ത് തെറ്റാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കടയിൽ മേലെ വിറ്റാ വിറ്റാക്കുന്നത് എല്ലാം എന്ത് കത്തിക്കും അല്ല. പിന്നെ ഇത് നമ്മുടെ എന്നെ പറയാം അപേക്ഷ സത്യമായി അവരോടൊന്നും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, നമുക്ക് അവരെ അപേക്ഷിക്കാനേ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ അവർക്ക് തോന്നിയ രീതിയിലാണ് അവരെല്ലാം ചെയ്യത്തുള്ളത്, നമുക്ക് അപേക്ഷിക്കാം അതിനുള്ള വഴിയേ ഉള്ളൂ. നമുക്കൊക്കെ നമ്മളൊക്കെ വെറും കീടങ്ങൾ, അവരെ ഒന്ന് ഒറ്റ തട്ട് കിട്ടിയാൽ തീർന്നു, നമ്മൾ ഞാനൊക്കെ വെറും കീടങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, വേറെ ഒന്നും കണ്ടല്ല. അപ്പൊ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. കാരണം വെച്ചാൽ ഒരിക്കലും അവർക്ക് ഉണ്ടായ അവസ്ഥ വേറെ ഒരാൾക്കും ഉണ്ടാവരുത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം അറിയാലോ പുള്ളിയൊക്കെ അവരൊക്കെ ഏത് രീതിയിൽ നിന്ന് വന്നവരാണ്, അത് നിങ്ങൾ സബ്സ്ക്രൈബ് അല്ല നിങ്ങളുടെ ചങ്സിന് അറിയാം അവരൊക്കെ ഏത് രീതിയിൽ നിന്ന് വന്നവരാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത്. അപ്പോൾ ഇനി വേറൊരു അപ്ഡേറ്റും കാര്യങ്ങളും കുറേ വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാം എന്താണ് ഇവിടെ നടന്നത്. പല ആൾക്കാരുടെ റിയാക്ഷൻ നിങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ട സങ്കടം വരും. ആ വീഡിയോസ് നമുക്ക് ഇതിൻ്റെ പുറകെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ബൈ ബൈ.